ക്യാബിനറ്റ് ഈ ഒരു പ്രപ്പോസൽ അംഗീകരിച്ചു എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിയമം വന്നു എന്നല്ല, പലരും ഇനി പറഞ്ഞില്ല. സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്നവർക്ക് ഇത് ബാധകമാകുമോ, യു കെയിൽ ഇപ്പോൾ കറന്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ സ്വന്തം വയസ്സുള്ള പുതിയൊരു വീഡിയോകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബാഡ് ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാഡ് ന്യൂസിന് ചെറിയൊരു അപ്ഡേറ്റ്, ഒരു ക്ലാരിറ്റിയും കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിലകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സുല്ല ബ്രഹ്മാൻ്റെ ഒരു പ്രപ്പോസൽ അവിടുത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചു എന്നുള്ളത്. ഓക്കെ, ഇന്ന് ആ ഒരു അംഗീകരിച്ച പ്രപ്പോസൽ ഏതാണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ട്. സോ അപ്പോൾ അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് നമുക്ക് കമൻറ്റിലായിട്ടാണ് മെസ്സേജിലായിട്ടാണെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ്, അത് സെപ്റ്റംബറിൽ ഇൻഡേക്കിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് ബാധകമാകും എന്നുള്ളത്. അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ആദ്യമായിട്ട് ഞാൻ ചാനൽ ഇൻഫോർമേറ്റീവ് എൻ്റെ അതിനെ കുറിച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ എന്നെ പ്ലീസ് ഷെയർ ചെയ്യാം. വീഡിയോ ഡേ സ്വാഗതം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ മാസങ്ങളായിട്ട് തന്നെ അറിയാം ഇങ്ങനെയുള്ള പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നതും അത് ചർച്ചാ വിഷയമാവുന്നതും പിന്നെ അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ചർച്ചാ വിഷയമാകാതെ അതൊക്കെ മറന്നു പോകുന്നതും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതും, അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണെങ്കിലും ഇവിടെയുള്ള ഫോക്കസ് ആണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ നമ്മൾ ചോദിക്കാൻ ചോദ്യമാണ് ഇതൊക്കെ നിലവിൽ വന്നിട്ട് വീഡിയോ ചെയ്തുകൂടെ എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ചോദിക്കുന്നതിൽ കൂടുതൽ ഏജൻസിക്കാരായിരിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻസ് ഒന്ന് മടിച്ച് വെക്കുക, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എൻ്റെ ഒരു എന്താണ് ഇൻറ്റ്യൂഷനിലൂടെയാണെങ്കിലും എൻ്റെ ഒരു ഒരു അസ്യൂം എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണെങ്കിൽ അത് മുന്നേ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഒന്ന് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വേ പെട്ടിട്ട് ലാസ്റ്റ് വേട്ട് അയ്യോ വന്നേ എന്ന് പറയുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലാരിറ്റിയോടുകൂടി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ അനലൈസ് ചെയ്തിട്ട് അതാപടി അവർക്ക് കൊടുക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമാണ്, അതിനുശേഷം ചിന്തിച്ചിട്ട് അവർ വരെ വരാതിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ പ്രപ്പോസൽ വരാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഋഷീശ്വരനും അതുപോലെ തന്നെ അവരുടെ പാർട്ടിയും ഇവിടുത്തെ ലോക്കൽ കമ്പിച്ച ഭൂരിപക്ഷത്തിൽ അവർ ചെറിയ വലിയ ഇടിവ് സംഭവിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ. ഈ ഒന്നാമത്തെ ഇമിഗ്രേഷൻ നയങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇതിങ്ങനെ സുബല്ല ഗവൺമെൻ കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും പാർലമെൻറ്റ് ക്യാബിനറ്റ് അംഗീകരിക്കാതെ തട്ടി തിർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് ഇതൊക്കെ പ്രപ്പോസൽ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇതൊക്കെ പ്രപ്പോസൽ തന്നെയാണ്, ഇതൊക്കെ പ്രപ്പോസലുകളാണ്. പക്ഷേ ആ പ്രപ്പോസലുകൾ ഇത്ര നാൾ പാർലമെൻറ്റ് ഇല്ലെങ്കിൽ അവർ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇന്നലെ തന്നെ ന്യൂസുകളിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് ഈ ഒരു പ്രപ്പോസൽ അംഗീകരിച്ചു എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിയമം വന്നു എന്നല്ല, പലരും ഇനി അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഇല്ലെങ്കിൽ പല ഇതും കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇറങ്ങാം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി വേണം. ഇത് പാർലമെൻറ്റ് ആ ഒരു ഇല്ലെങ്കിൽ ആ ക്യാബിനറ്റ് എന്താണ് നമ്മുടെ ആ പ്രപ്പോസൽ അംഗീകരിച്ചു എന്നുള്ളത്. ബാക്കി കുറേ പ്രപ്പോസലുകൾ അവതരിപ്പിച്ചു, അത് ഏതൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ അംഗീകരിച്ച പ്രപ്പോസൽ ഏതാണെന്ന് നിങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞുതരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസ് എന്നാണ്, വൺ ഇയർ കോഴ്സ് എടുത്തിട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനെ ഇനി ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നിയമമായിട്ട് വന്നില്ല, അവർ ക്യാബിനറ്റ് അംഗീകരിച്ചു. അതിനൊരു അപ്ഡേറ്റ് വരുന്ന 25th മെയ്യിൽ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. സോ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ, ഞാനിപ്പോൾ ഏതൊക്കെ പ്രപ്പോസലുകളാണ് ഡിസ്കസ് ചെയ്ത കേസുകൾ നമുക്ക് നോക്കി നോക്കാം. സോ ഇതിനകത്ത് സുവല്ല ബ്രഹ്മാൻ കുറേയധികം പ്രപ്പോസലുകൾ പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുറേയധികം പ്രപ്പോസലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗവും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടില്ല, ക്യാബിനറ്റ് തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ന്യൂസിൽ വ്യക്തമായിട്ട് തന്നെ വായിക്കും, ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ബയോയിൽ കൊടുക്കുന്നുണ്ട്. ന്യൂസ് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കും, ഞാൻ പറയുന്നതല്ല, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെർമി ഹണ്ടും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും ഇതിന് നല്ല രീതിയിൽ എതിർത്തായിരുന്നു. പക്ഷേ ഈ ഒരു പ്രപ്പോസൽ മാത്രം എന്താണ് അവർ അംഗീകരിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്, പുള്ളിക്കാർ വേറെ കുറേ പ്രപ്പോസലുകൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഷീ ഓൾസോ പ്രപ്പോസ് കട്ടിംഗ് ദ ടൈം ഫോർ ദി സ്റ്റുഡൻസ് ക്യാൻ സ്റ്റേ ഇൻ ദ യു കെ ആഫ്റ്റർ ദെയർ സ്റ്റഡീസ്. അതായത് പി എസ് ഡബ്ല്യുയുടെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തു, അത് പക്ഷേ അംഗീകരിച്ചില്ല. പിന്നെ ബാനിങ് ഫാമിലി മെമ്പേഴ്സ്, ഇതാണ് മറ്റൊരു പ്രപ്പോസൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവിങ് സ്റ്റുഡൻറ് ഇഫ് ദേ ഫെയിൽ ടു ഫിനിഷ് ദെയർ കോഴ്സ്, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരെ ഇവിടുന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ. അത് വളരെ വലിയൊരു പ്രപ്പോസലാണ്, അത് അംഗീകരിച്ചു എന്ന് കഴിഞ്ഞാൽ പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ പാരയിലുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ അത് അംഗീകരിച്ചില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. പക്ഷേ ഇതിനകത്ത് നമ്മൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞ പ്രപ്പോസൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ, ബട്ട് നൺ ഓഫ് ദ മെഷേഴ്സ് ഹാസ് ബീൻ എഗ്രീഡ് ബൈ ദ ക്യാബിനറ്റ്, ഓൺലി വൺ ലിമിറ്റഡ് പ്ലാൻ, ഒരു ലിമിറ്റഡ് പ്ലാൻ അവർ അംഗീകരിച്ചു. ഇപ്പോൾ നമുക്ക് ഹെഡ്ലൈൻസിൽ നോക്കുന്ന സമയത്തൊന്നും ഇത് കാണില്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അധികം വ്ളോഗേഴ്സ് എടുത്തിട്ട് പന്താടാതിരുന്നത്. കാരണം വെച്ചാൽ ഹെഡ്ലൈൻസ് നോക്കിയത് കാണില്ല, ഇത് അതിനകത്തുള്ളൊരു ന്യൂസാണ്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ബാനിങ് ഫോറിൻ മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്സ് ഫ്രം ബ്രിങ്ങിങ് റിലേറ്റീവ്സ്.
ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റും, എന്നാൽ ബാച്ചിലേഴ്സിന് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ ഒരിക്കലും എന്താണ് ഡിപെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് എടുക്കാൻ വരുന്ന സ്റ്റുഡൻസ് 1 ഇയർ കോഴ്സ് എടുത്തിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അത് പണ്ടത്തെ നമ്മുടെ വീഡിയോസിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് അതിന് ക്ലാരിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എന്താണ് ബാനിങ് ഫോറിൻ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ഫ്രം ബ്രിങ്ങിങ് റിലേറ്റീവ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 1 ഇയർ കോഴ്സ് എടുത്തിട്ട് വരുന്ന മാസ്റ്റേഴ്സിന്, 9 മന്ത്സ് കോഴ്സ് എടുത്തിട്ട് വരുന്ന മാസ്റ്റേഴ്സിന് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇത് ബട്ട് നിയമമായിട്ട് വന്നിട്ടില്ല, ഇത് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളൂ. ഇനി നിയമമായിട്ട് അത് ഗവൺമെൻറ് ഓഫ് UK വെബ്സൈറ്റിനകത്തും അത് ഇനി മറ്റുള്ള ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറയും. ഇത് വെറും ന്യൂസാണ്, ന്യൂസ് ആയിട്ട് തന്നെ എടുക്കുക, പ്രപ്പോസലാണ്. ഇതിന് എനിക്ക് പറയാനുള്ളത് തന്നെയല്ല, സെപ്റ്റംബർ ഇൻഡേക്കിൽ വരുന്നവർക്ക് ഇത് ബാധകമാകുമോ, UK ഇപ്പോൾ കറൻ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ ഒരു മെയിൻ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാം. സെപ്റ്റംബർ ഇൻഡേക്കിൽ വരാൻ പോകുന്നവർക്കും കൊണ്ടുവരാൻ പറ്റും എന്നാണ്. സെപ്റ്റംബർ ഇൻഡേക്കിൻ്റെ കേസിൽ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. സെപ്റ്റംബർ ഇൻഡേക്കിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം ഞാൻ പറയാം, കാരണം എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഇൻഡേക്ക് ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് അതിൽ കൈ തൊടാൻ പറ്റില്ല, കാരണം പൊള്ളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ അവരെല്ലാം ഫീസ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ബാങ്ക്റപ്റ്റ് ആകും. അതുകൊണ്ട് തന്നെയാണ് ജെർമി ഹണ്ട് ഇതിനകത്ത് ഇനി മറ്റുള്ള പ്രപ്പോസലുകളും മറ്റുള്ള ക്യാബിനറ്റ് മെമ്പേഴ്സൊക്കെ ഇതിന് എതിർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ന്യൂസ് കഴിഞ്ഞാൽ 40 ബില്യൺ എങ്ങാണ്ട് പൗണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. സോ അത് തൊട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേരെല്ലാം റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റിക്ക് രക്ഷയുണ്ടാവില്ല, യൂണിവേഴ്സിറ്റി ബാങ്ക്റപ്റ്റ് ആകും, അത് ഗവൺമെൻറ്റും വീട്ടേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് വീട്ടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ കൊണ്ടത് പറ്റില്ല, കാരണം വെച്ചാൽ നമ്മുടെ എക്കണോമിയും ക്രൈസിസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസുകൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ രൂപം വെച്ചിട്ട് ഒരു കാരണവശാലും സെപ്റ്റംബർ ഇൻഡേക്ക് തൊടാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസിന് ചോദിച്ചായിരുന്നു, ഇവിടെയുള്ള പഴയ ആൾക്കാരും അതുപോലെ തന്നെ സോളിസിറ്റേഴ്സും അവരുടെയൊക്കെ ഒരു എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചപ്പോഴും അവരെൻ്റെ അടുത്ത് പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സെപ്റ്റംബർ ഇൻഡേക്ക് ബാധകമാകാൻ പറ്റില്ല. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 24 കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വരുന്ന ജനുവരി ഇൻടേക്ക് തൊട്ടായിരിക്കാം ഈ ഒരു പക്ഷേ നിയമം വരാൻ പോകുന്നത്, ഇല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലേക്കായിരിക്കാം ഈ നിയമം വരാൻ പോകുന്നത് എന്നുള്ള കാഴ്ചപ്പാടുകളേ ഉള്ളൂ. ഒരു വ്ളോഗേഴ്സിനും ഒരു ന്യൂസ് ചാനലിനും ഞാൻ ഇത് നിയമം വന്നു എന്നോ നിയമം വന്ന് ഈ പറഞ്ഞ പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അതായത് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിയമം വന്നു എന്ന് പറയാനായിട്ട് ഒരാൾക്കും പറ്റില്ല. കാരണം അത് ഗവൺമെൻറ് തന്നെ പറയേണ്ട കാര്യമാണ്, ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടില്ല, നിയമം വന്നിട്ടില്ല, ഇത് ജസ്റ്റ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത്ര നാള് ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പ്രപ്പോസലിന് അപ്രൂവൽ കിട്ടി. ഇതൊക്കെ വ്യക്തമായിട്ട് തന്നെ സ്ഫുടതയോടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയത്തിനൊരു ഇടവഹിക്കാൻ പറ്റില്ല. അതായത് സെപ്റ്റംബർ വരുന്നവർക്ക് ഒരു 80-90% നിങ്ങൾക്ക് ബാധകമാവില്ല, ബുദ്ധിമുട്ടാവില്ല എന്നാണ് ഇവിടുത്തെ ഒപ്പീനിയൻസും. അതുപോലെ ഇവിടുത്തെ മെയിൻ നമുക്കറിയാമല്ലോ കൺസൾട്ടൻസി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ കൺസൾട്ടൻസീസ് ഉണ്ട് യൂണിവേഴ്സിറ്റി. സോ യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, കാരണം അതൊക്കെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഇത്ര ആൾക്കാരും ഈ സ്റ്റുഡൻറ് വിസയിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അതിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല, അതിന് എഡ്യൂക്കേഷൻ സെക്രട്ടറി അല്ല, ഇനിയിപ്പോൾ ആരും അതിന് തൊട്ട് കളിക്കില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി ഇരിക്കുക, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും കെയർ ചെയ്യേണ്ട, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ. ബട്ട് ജനുവരി ഇൻഡേക്കിലേക്ക് വരാൻ നിൽക്കുന്നവർ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അതായത് ഈ ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുവരണം, ഡിപ്പെൻഡൻസിനെ കൈയോടെ കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നതിനുള്ളവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാത്ത സ്റ്റുഡൻസിന് പഠിക്കാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ള ആവശ്യമാണ്, വരാൻ താല്പര്യമുള്ളവർക്ക് വരിക. അത് മാത്രമല്ല വലിയ ഈ ഭീമമായ തുക എടുത്തിട്ട് വരുന്നവരോട് ഞാൻ ഇപ്പോഴും പറയുന്നു, അത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ, അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിയമങ്ങളുടെ കേസ് കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇവിടെയുള്ള ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുക, ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ മെയിനായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂല പ്രയോഗിൻ്റെ മറ്റൊരു പ്രപ്പോസലും കൂടി ഉണ്ട്, അത് മറ്റൊരു ന്യൂസ് ചാനലിലാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് സുവെല്ലാം പ്രോഗ്രാം Tier 2 ജോബുകാർക്ക് സാലറി ത്രെഷോൾഡ് വെക്കാൻ വേണ്ടി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത്ര ലിമിറ്റഡ് സാലറി മേലുള്ള ആൾക്കാർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രപ്പോസൽ ഞാൻ കേട്ടായിരുന്നു. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രപ്പോസലും തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം അതൊന്നും കൊണ്ടുവരാനും നടക്കില്ല, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ഇവിടെ ആൾക്കാരെ പണിയിട്ടാണില്ല, പണിക്ക് ആൾക്കാരില്ല. ഈ സുവെല്ലാം പ്രോഗ്രാം പറഞ്ഞ പോലെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്നാലും സമയം പറ്റില്ല. കാരണം ഇവിടുത്തെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പുള്ളിക്കാർ കുറേ ചേഞ്ചസ് പ്രപ്പോസൽ
ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തള്ളിപ്പോയി എന്നുള്ള ന്യൂസാണ് കേട്ടത്. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരൽ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രപ്പോസലുകളായിരുന്നു തള്ളിപ്പോണ്ട് പോയത്. എന്തായാലും അതെന്തായാലും ഇപ്രാവശ്യം പ്രതീക്ഷിക്കേണ്ട. എന്തായാലും അവർക്ക് 2024 ഇലക്ഷൻ ഉണ്ട്. സോ അപ്പുറം നിൽക്കുന്നവരും ഇതേ സമാധാനങ്ങളിൽ സമാന രീതിയിലുള്ള ആൾക്കാരാണെന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് UKയിലേക്ക് എനിക്ക് തോന്നുന്നു അവസാന ഇൻടേക്കുകൾ എന്നുള്ളത് സെപ്റ്റംബർ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ജനുവരി തൊട്ട് ഈ റെസ്ട്രിക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ ക്ലാരിറ്റിയോട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ബൈ.